ഇപ്പോൾ ചെറുപ്പക്കാർ മൊത്തം എൽ ഡി എഫിനെതിരായി ഈ പി എസ് സി റാങ്ക് ലിസ്റ്റ് അട്ടിമറിയും അതുപോലെ തന്നെ അവരുടെ സ്ഥിരപ്പെടുത്തലും ഇതെല്ലാം ജനങ്ങളെ വെല്ലുവിളിച്ച് പോവാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാനും സ്ഥലത്ത് വിജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് വീണ്ടും അവർക്ക് അഹങ്കാരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുകയാണ്. ചെറുപ്പക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമന തട്ടിപ്പ് തന്നെ നടത്തി എന്തുമാവാം എന്നുള്ള നിലയിലുള്ള സർക്കാരിൻ്റെ പോക്ക് അവരുടെ അവസാനം കുറിക്കുന്നിടത്തേക്കാണ് ആ യാത്ര. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മനസാറ്റി ഞങ്ങളോടൊപ്പം വരികയാണ്, യു ഡി എഫിനോടൊപ്പം വരികയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ട്രെൻഡ് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാവുന്നതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത്. പിന്നെ യു ഡി എഫിൻ്റെ മാനിഫെസ്റ്റോ, ഞങ്ങൾ ശബരിമല നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞു, കൊണ്ടുവരും സംശയം വേണ്ട, ഞങ്ങൾ ന്യായ പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞു, നടപ്പിലാക്കും സംശയം വേണ്ട. ഓരോ ചെറുപ്പക്കാരുടെ, ഓരോ തൊഴിലില്ലാത്ത യുവാക്കളുടെ, അവരുടെയൊക്കെ കയ്യിൽ കാശില്ലാത്ത ആളുകളുടെ കയ്യിൽ 6000 രൂപ വെക്കുന്നപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് തന്നെ അതേപ്പറ്റി ഇവിടെ പറയും, വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തും, യാതൊരു സംശയവും ആർക്കും വേണ്ട. എറണാകുളത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, കളമശ്ശേരി മണ്ഡലത്തിൽ നിൽക്കുന്നു. ഇവിടെയൊക്കെ വലിയ പരിപാടികളാണ്, ഇതൊരു ട്രെൻഡായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലാവുക, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പറയേണ്ടവർ പറയട്ടെ. പക്ഷേ പല മാറ്റങ്ങളും കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും, എല്ലാം നിങ്ങൾ കാണാൻ പോവുകയാണ്. കാരണം അടുത്ത ഭരണമാറ്റം യു ഡി എഫ് ആണ്, ഭരണമാറ്റം കേരളത്തിൽ സംഭവിക്കും. കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനൊപ്പം എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.